ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമുക്കിനി നോക്കാനുള്ളത് ഇന്ത്യൻ നദികൾ എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ നദികൾ ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും നമുക്കാദ്യം ഹിമാലയൻ നദികളെ പറ്റി നോക്കാം ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളതുകൊണ്ടും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നതിനാലും വർഷം മുഴുവനും ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ വർഷം മുഴുവനും ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ് ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ് പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നമുക്കാദ്യം ഗംഗയെ പറ്റി നോക്കാം ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഗംഗാ നദിയുടെ നീളമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഗംഗ നദിയുടെ നീളമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാല് നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാലയത്തിലെ ഗായ്മുക് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഉത്ഭവസ്ഥാനത്ത് നദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ് ഉത്ഭവസ്ഥാനത്ത് നദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ് അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളഗാപുരിയിൽ നിന്നാണ് അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളഗാപുരിയിൽ നിന്നാണ് ഭഗീരഥി അളകാനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഭഗീരഥി അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു ഭഗീരഥി അളക നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് തുടർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു ഗംഗാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന കോസി ദാമോദർ സോൺ ഖാഗ്ര ഗോമതി ഗന്ദക് ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന കോസി ദാമോദർ സോൺ ഖാഗ്ര ഗോമതി ഗന്ദക് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ് ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹബാദ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിൽ കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാംഗംഗ കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാം ഗംഗ ഗംഗാനദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ ഗംഗ നദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ ഗംഗദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ് ഗംഗാനദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ് ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്രയുമായും ഒത്തുചേരുന്നത് ചാന്ത്പൂർ ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത് ചാന്ത്പൂർ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്നൊഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്നാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി എന്നറിയപ്പെടുന്നത് പത്മ എന്നാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാഷണൽ വാട്ടർവേസ് വൺ ദേശീയ ജലപാത കടന്നുപോകുന്ന നദിയാണ് ഗംഗ നാഷണൽ വാട്ടർവേസ് വൺ ദേശീയ ജലപാത കടന്നുപോകുന്ന നദിയാണ് ഗംഗ ഗംഗയെയും സിന്ധുവേയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ് ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണഫലമായ രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണഫലമായ രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ സോൺ കെൻ ബദ്വ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ സോൺ കെൻ ബെദ്വ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലി ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഗംഗാനദിയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ ഗംഗാനദിയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള അർദ്ധ കുംഭമേള നടക്കുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് അർദ്ധ കുംഭമേള നടക്കുന്നത് ആറ് വർഷത്തിൽ ഒരിക്കലാണ് അർദ്ധകുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാറും അലഹബാദും അർദ്ധകുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാറും അലഹബാദും മഹാകുംഭമേള നടക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് അലഹബാദ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം അലഹബാദ് മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് മഹാകുംഭമേള അവസാനമായി നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അലഹബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗംഗ അലഹബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗംഗ കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങളാണ് അലഹബാദ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങളാണ് അലഹബാദ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് ഗംഗാ ഗംഗാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് ഹരിദ്വാർ കാൻപൂർ പാട്ന വാരണാസി അലഹബാദ് ഋഷികേശ് ഫറൂഖാബാദ് കനൗജ് ഹാജിപൂർ ഗംഗാ ഗംഗാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് ഹരിദ്വാർ കാൻപൂർ പാട്ന വാരണാസി അലഹബാദ് ഋഷികേശ് ഫറൂഖാബാദ് കനൗജ് ഹാജിപൂർ അടുത്തത് നോക്കേണ്ടത് യമുനയെ പറ്റിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ് യമുന പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ് യമുന കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന യമുനാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി യമുനാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി യമുനാ നദിയുടെ നീളമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ യമുനാനദിയുടെ നീളമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര ഡൽഹി മധുര ഇട്ടാവ യമുനാ യമുന തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര ഡൽഹി മധുര ഇട്ടാവ യമുനാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ യമുനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതും ആയ നദിയാണ് സരസ്വതി മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്ന നദിയാണ് സരസ്വതി വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് സരസ്വതി വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് സരസ്വതി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാക്കിസ്ഥാന്റെയും പ്രധാനപ്പെട്ട ഖഗർ ഹാക്ര വ്യവസ്ഥ ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സരസ്വതി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാക്കിസ്ഥാൻ്റെയും പ്രധാനപ്പെട്ട ഗഗർഹാക്ര വ്യവസ്ഥ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സരസ്വതി സോൺ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്നാണ് സോൺ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിൽ നിന്നാണ് ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ ബാൺസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ ബാൺസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത് സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് കാണാം ഇത് ഇത്തിരി ലെങ്തി സബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ട് എടുത്താൽ മാത്രമേ ഈ സബ്ജക്റ്റ് കവർ ആവുകയുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക താങ്ക്